നമുക്കൊരു ഐ ഡി ലാമിനേഷൻ ചെയ്യാൻ വേണ്ടത് ഒരു ലാമിനേഷൻ മെഷീനും പിന്നെ ഒരു ലാമിനേഷൻ ഫിലിമുമാണ്. നമുക്ക് ആവശ്യമുള്ള സൈസുകളിൽ ലാമിനേഷൻ ഫിലിമുകൾ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 125 മൈക്രോണിൻ്റെ നമ്മുടെ ഐ ഡിക്ക് കറക്റ്റായ സൈസിലുള്ള ഒരു ലാമിനേഷൻ ഫിലിമാണ്. 75 മൈക്രോൺ മുതൽ 125 മൈക്രോൺ വരെയുള്ള ലാമിനേഷൻ ഫിലിമുകൾ വിപണിയിൽ ലഭ്യമാണ്. അതോടുകൂടെ A3, A5 എന്നിങ്ങനെ രീതിയിലുള്ള വലിയ ഫിലിമുകളും കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ലാമിനേഷൻ ചെയ്യാനുള്ള മെഷീനാണ്. ഇത് വളരെ മോഡേണും സിമ്പിളുമായ ഒരു മെഷീനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂജിപ്ല എന്ന കമ്പനിയുടെ LPD 3223 എന്ന മെഷീനാണ് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനി നമുക്ക് മെഷീൻ ഓൺ ചെയ്യാം. ഈ മെഷീനിൻ്റെ പ്രവർത്തനം എന്നാൽ വളരെ സിമ്പിളാണ്. ഇതിൽ 4 നോബുകളുണ്ട്. ഈ 4 നോബുകളും ഹീറ്റിംഗ് കപ്പാസിറ്റിയെ കാണിക്കുന്നതാണ്. മെഷീൻ ഓൺ ചെയ്തിട്ട് റെഡി എന്ന ഭാഗത്തുള്ള പച്ച നിറത്തിലുള്ള LED ഫ്ലാഷ് ചെയ്യുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ഓരോ മെഷീനിലും ഇതിൻ്റെ ടൈം ഓരോ മാതിരിയാണ് ഉണ്ടാവുക. ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെഷീനിൽ 2 മിനിറ്റ് വരെയാണ് ടൈം എടുക്കുക. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ലാമിനേഷൻ ഫിലിമിലേക്ക് നമ്മുടെ ID വയ്ക്കുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും പെട്ടുപോകരുത്. പെട്ടുപോകരുത് എന്നാൽ വേറെ സബ്സ്റ്റൻസുകൾ, അതായത് പൊട്ട് അതുപോലെ എന്തെങ്കിലും പൊടികൾ, അതൊന്നും പാടില്ല. ഇപ്പോൾ നമ്മുടെ മെഷീൻ ഓണായിരിക്കുകയാണ്. ഓണല്ല, റെഡി ആയിരിക്കുകയാണ്. ഈ മെഷീനിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഭാഗത്ത് നമ്മളിത് ജസ്റ്റ് വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക് മെഷീനാണ്. അത് അപ്പുറത്തെ സൈഡിലൂടെ ലാമിനേഷൻ ചെയ്തു കണ്ടോളൂ. ഇതിന് വെറും യൂസ് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ വെറും 1 മിനിറ്റിൽ താഴെയാണ് ആ മെഷീൻ ഓൺ ചെയ്തു വരാനുള്ള ഒരു ടൈം, അതായത് അതിൻ്റെ ഹീറ്റിംഗ് നടക്കാനുള്ള ഒരു ടൈം. കണ്ടോ, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ലാമിനേഷൻ ചെയ്തു കഴിഞ്ഞു. ഈ കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ നമ്മുടെ ലാമിനേഷൻ ചെയ്യാനുള്ള ID വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നിലൂടെ വരുന്നതാണ്. സിമ്പിളല്ലേ? നോക്കൂ, വളരെ സിമ്പിളല്ലേ?